Hello friends, welcome back to Samuchis. In this recipe, ഒരു മുറുക്കാണ് ഒരു സ്വീറ്റ് കോക്കനട്ട് മുറുക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കോക്കനട്ട് മുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം കോക്കനട്ട് മുറുക്ക് തയ്യാറാക്കി എടുക്കാൻ ഞാൻ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് നൈസ് ആയിട്ടുള്ള ഒരു പത്തിരിപ്പൊടിയാട്ടാ ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് ഉഴുന്നുപൊടിയോ കടലമാവോ ഒന്നും ചേർക്കുന്നില്ല അരിപ്പൊടിയും തേങ്ങാപ്പാലും മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ മുറുക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അടുത്തോട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ 1/2 teaspoon ജീരകം 1 teaspoon എള്ള് 1/4 teaspoon ഉപ്പ് 1 tablespoon പഞ്ചസാര പഞ്ചസാര മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 tablespoon കൂടെ പഞ്ചസാര ചേർക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇതേപോലെ 1 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർത്ത് ഈ മുറുക്ക് തയ്യാറാക്കിയപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ മുട്ട ചേർക്കുന്നത് നിങ്ങൾക്ക് മുട്ട ചേർക്കുന്നത് താല്പര്യമില്ല എങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ പിന്നെ 1/2 tablespoon ബട്ടർ ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതെല്ലാം ബട്ടറും മുട്ടയും ഈ അരിപ്പൊടിയായിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നോക്കി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 cup നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് നിന്ന് കുഴച്ചെടുക്കാം മാവിലേക്ക് കുറച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക കപ്പ് തേങ്ങാപ്പാലും മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക തേങ്ങാപ്പാലും മുഴുവനും ചേർക്കുമ്പം ഇത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ 2-3 tablespoon അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ കുഴച്ച് നോക്കുക ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം കേട്ടോ ഇതല്പം ലൂസായി തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 2-3 tablespoon അരിപ്പൊടി ചേർക്കുകയാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കുക ഇതൊന്ന് ഡ്രൈ ആയി പോകാതെ ഇതൊന്ന് അടച്ചു വയ്ക്കാം മുറുക്ക് റെഡിയാക്കി എടുക്കാൻ ഞാൻ ഇതേപോലെ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട് ഇതേപോലെ 3 holes ചില്ലാണ് വേണ്ടത് സേവനാഴിയിൽ അല്പം എണ്ണയൊക്കെ തടവി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിനകത്ത് നിറച്ചിട്ട് മുറുക്ക് റെഡിയാക്കി എടുക്കാം മുറുക്ക് ഇവിടെ ചുറ്റിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു വാഴയിലയിൽ അല്പം എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് വാഴയിലയോ ബട്ടർ പേപ്പറോ ഏത് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇവിടെ അത് വാഴയിലെ എണ്ണ തടവി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മുറുക്കൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുവാണ് 2-3 ഇതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അത് ഈ എണ്ണയുടെ തിളയൊക്കെ ഒന്ന് നിൽക്കുന്നൊരു പരുവം വരുമ്പോഴത്തേന് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളത് അതേപോലെ ഫ്രൈ ആക്കി എടുക്കാം ഞാൻ എണ്ണയിലേക്ക് തന്നെ ചുറ്റിച്ചിടുകയാണ് ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് കോരിയെടുക്കാം ഇത്
ഫ്രൈ ആയതിലേക്ക് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തേങ്ങാപ്പാലിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് മുറുക്ക് ഇവിടെ റെഡിയായി. ഇതിനകത്ത് മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.